ബാറിലെ എ മാറി രണ്ട് ഇ വന്നപ്പോൾ ബിയറായി അത് ബിയർ പാർലറുമായി മാറി ബാറുകളെല്ലാം അടച്ചു അടച്ചുപൂട്ടിയപ്പോൾ കേരളത്തിലെ മദ്യവന്മാരുടെ എണ്ണം കുറഞ്ഞു എന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം എന്നാൽ ബിവറേജ് ഔൾട്ടിലുടെ വിൽപ്പന റോക്കറ്റ് പോലെ കുതിച്ചു വരികയും ചെയ്യുന്നുണ്ട് അതായത് കേരളത്തിൽ മദ്യ നിരോധനമല്ല നടന്നത് മദ്യം ഉപയോഗിക്കുന്നുള്ള സ്ഥലമല്ലേ നിരോധിച്ചത് ഇന്നിപ്പോൾ പൂട്ടിയ ബാറുകളെല്ലാം ബിയർ പാർലറിലായി മാറുകയും ചെയ്തു അവിടെയും തിരക്കിന് ഒട്ടും കുറവില്ല ഈ ബാറുകൾ ബാറുകൾ പൂട്ടിയതിന് കേരളത്തിലെ എങ്ങനെ പൂട്ടിയതിൽ സന്തോഷമുണ്ട് എന്റെ ഭർത്താവ് ഭയങ്കര കുടിയായിരുന്നു കുടിയായിരുന്നു ഇപ്പം ഇപ്പം ഇപ്പൊ കുറെ ആച്ചേ കുടിക്കുന്നുള്ളു പിന്നെ വീട്ടിൽ ചെറിയ സമാധാനമുണ്ട് സമാധാനം ഉണ്ട് പിന്നെ ബാറുകൾ പൂട്ടണമെന്നാണ് എന്റെ അഭിപ്രായം ആണോ ഭർത്താവ് ഇപ്പൊ എവിടെ നിന്ന് ബാറുകൾ പൊട്ടി പിന്നെ എവിടെ നിന്ന് അദ്ദേഹം കുടിക്കുന്നത് അത് എങ്ങനെയെങ്കിലും ഒക്കെ ഒത്തിരി ആറ് എവിടെ നിന്നെങ്കിലും ഒക്കെ ആറെങ്കിലും കൊണ്ട് കൊടുക്കും കൊണ്ടുവരും കൊണ്ടുവരും വന്നിട്ടുണ്ട് എവിടെ ഉണ്ടോ ആള് ഉണ്ട് എവിടെ ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ ഓ വന്നിട്ടുണ്ട് ആ ഇരിക്ക് ഇരിക്ക് സന്തോഷം ജാളി അല്ലേ ഹാപ്പി അല്ലേ അല്ല ഈ ബാറുകൾ പൊട്ടിയത് കുറച്ച് അന്യമായി പോയി അല്ലേ ഒരുപാട് ഒരുപാട് അന്യമായി ആണല്ലേ ആണ് കുടിയെ കുറിച്ചല്ല പ്രശ്നങ്ങൾ അതെ ഒരുപാട് ഉപജീവനങ്ങൾ നഷ്ടപ്പെട്ടു ആ ഒരുപാട് കുടുംബങ്ങൾ പരാജയപ്പെട്ടു അവർക്ക് ഒരാൾക്കും തൊഴിലാതെയായി പണ്ട് ആന സർക്കാർക്ക് ഇവിടെ നിരോധനം വന്നു ആ അത് വന്നപ്പോഴത്തേക്ക് മനുഷ്യനെ പോലെയും ആനസെ പോലെ അകത്താക്കി അവർക്ക് വീട്ടിലൊക്കെ പ്രതികളായി അപ്പം പിന്നെ കവർ ചാരായം ഇത് കാലാപ്പാനി ആന മേക്കി മൂല വെട്ടി ഇതൊക്കെ രംഗത്ത് നിന്നു ഇതൊന്നും ഒരു ന്യായവട്ടം ഞാൻ ഇരിക്കുന്നില്ല

നമ്മൾ കുടിക്കും കുടിച്ച് ഞാൻ നശിച്ചു പോകും ഞാൻ അപകടം ഞാൻ അപകടം ഉണ്ടാക്കും ഞാൻ കുടിച്ചിട്ട് വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുത്തും അങ്ങനെയുള്ള ഒരു സമൂഹത്തിനാണ് സമൂഹത്തെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അങ്ങനെ ഒരു യുവതലമുറയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ബാറുകൾ പൂട്ടിയതുകൂടി കേരളത്തിലെ മദ്യപാനം കുറഞ്ഞിട്ടുണ്ടോ കുടിയന്മാരുടെ തീർച്ചയായിട്ടും കുറഞ്ഞിട്ടില്ല മദ്യം കിട്ടുന്ന ഒരു സംഗതി മദ്യത്തിനോട് നിരോധിച്ചിട്ടില്ലല്ലോ ഇപ്പോഴും സർക്കാർ തന്നെ ബ്യൂറോസ് കോർപ്പറേഷൻ വഴി ഏതൊരു നിലവാരവും ഇല്ലാതെ ആളുകൾ റോഡ് അറിയാമല്ലോ കാണുന്നുണ്ടല്ലോ തിരുവനന്തപുരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കാണുന്ന സംഗതിയാണ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും മനുഷ്യസം ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് ഏതൊരു പിന്നെ പ്രാഥമിക സൗകര്യവും കൊടുക്കാത്ത സ്ഥലത്താണല്ലോ ഈ ബ്യൂറോസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ വയ്ക്കുന്നത് കൺസ്യൂമർ ഫെഡിന്റെയും അവിടെ ആളുകൾ ക്യൂ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുകയല്ലോ ചെയ്യുന്നത് അപ്പൊ മദ്യപി മദ്യ മദ്യം ഇവിടെ നിരോധിച്ചിട്ടില്ല വളരെ മദ്യപിക്കുന്ന സ്ഥലം മദ്യപിക്കാനുള്ള പെർമിറ്റ് റൂമുകളാണ് ഇപ്പം നിരോധിച്ചിരിക്കുന്നത് അതാ അവിടെ പറയുന്നത്

അനവൃത മക്ഷീണം പ്രവർത്തിച്ച് സ്വാതന്ത്ര്യസമരം തന്നെ ലോകത്തിൻ്റെ നെറുകയിൽ സഹന സമര സത്യാഗ്രഹത്തിലൂടെ ആകാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത രാഷ്ട്രപിതാവായ മഹാത്മജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയുന്നത് കൊണ്ട് ഒരിക്കൽ പറയുകയുണ്ടായി താൻ ഇന്ത്യയുടെ ഭരണാധികാരിയായി ഒരേ ഒരു മണിക്കൂർ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ മണിക്കൂറിൻ്റെ ആദ്യത്തെ സെക്കൻഡിൽ സമ്പൂർണ്ണ പദ്ധതി ഇന്ത്യ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ അന്ന് ഭരണത്തിൽ വന്നവർ ആ ആദ്യത്തെ പ്രഖ്യാപനത്തിൽ സമ്പൂർണ്ണ മദ്യദിനം നടപ്പിലാക്കിയില്ല എന്നുള്ളത് കൊണ്ട് മദ്യത്തോടുള്ള ആസക്തി വർദ്ധിച്ചു വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ മദ്യം മൂലം ഇന്ന് തിന്മയുടെ രഥത്തിലേക്ക് മനുഷ്യനെ വഴിതരിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനും മാനുഷിക മൂല്യങ്ങൾക്കും വിലകൽപ്പിക്കാത്ത ആഭിജാത്യമെന്ന അനീതി സംഹിത ജീവിതത്തിന്റെ ആധാരസുകൾ തകർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ പിടിവാൾ

കേരളത്തിൽ ജനങ്ങൾക്ക് കൊടുത്തിരുന്നൊരു ഫെസിലിറ്റി അത് നിരോധിക്കേണ്ടത് ഫെസിലിറ്റിയാണ് കട്ടായത് അതിനു പകരം ശ്രീമാൻ എ കെ ആന്റണി കഴിഞ്ഞ ദിവസം പറയുന്ന നമ്മൾ ശ്രദ്ധിക്കണം കാരണം ബാറുകൾ നിരോധിച്ചതുവഴി മുപ്പത് ശതമാനത്തോളം വീടുകളിൽ മദ്യ മദ്യം ഉപയോഗിക്കുന്ന രീതി തുടങ്ങിയിരിക്കുകയാണ് ബാറുകളാക്കി മുപ്പത് ശതമാനം വീടുകൾ ബാറുകളായി മാറിയിരിക്കുകയാണ് ഇത് ഇത് നാട്ടിൽ വയ വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്താൻ പോകുന്നത് ബാറുകൾ വീടുകളിൽ മദ്യപാനം ആരംഭിക്കുന്നത് വഴി കുട്ടികളത് കാണുവാനും കുട്ടികളത് ഉപയോഗിക്കാനും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും തീർച്ചയായിട്ടും അത് സമൂഹത്തിൽ വളരെ വളരെ ദോഷമുണ്ടാക്കുന്നൊരു രീതിയാണ് വരാൻ പോകുന്നത്